കേരളത്തിന്റെ സമീപകാല ചരിത്രത്തിൽ നടന്ന ഏറ്റവും ക്രൂരവും നിന്ദ്യവുമായ ഒരു കസ്റ്റഡി കൊലപാതകമാണ് താനൂരിൽ നടന്നത്. ഈ കൊലപാതകം നടന്നതിനു ശേഷം പോലീസ് രേഖകൾ മുഴുവൻ കെട്ടിച്ചമക്കുകയും അതുപോലെ തന്നെ തെളിവുകൾ നശിപ്പിക്കാനുള്ള വലിയ ശ്രമം നടത്തുകയും ചെയ്തു. എംഡിഎംഎ വിഴുങ്ങിയിട്ടാണ് ഇയാൾ മരിച്ചത് എന്നുള്ള പ്രചരണം പോലീസ് തന്നെ ഏറ്റെടുത്തു. മാത്രമല്ല 4/25 മരിച്ച ആളെ 7/3 മരിച്ച ആളെ ഒന്നാം പ്രതിയാക്കിയിട്ടാണ് പോലീസ് എഫ്ഐആർ എടുത്തത്. അതുപോലെ വിചിത്രമായ സംഗതികളാണ് നടന്നത്. ചേലാരിയിൽ നിന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട ആൾ താനൂർ പോലീസ് സ്റ്റേഷനിൽ എങ്ങനെയാണ് എത്തിച്ചേർന്നത്? എന്തിനാണ് ചേളാരിയിൽ നിന്ന് അറസ്റ്റ് ചെയ്ത ആളെ 2-3 പോലീസ് സ്റ്റേഷനുകളെല്ലാം ബൈപ്പാസ് ചെയ്ത് താനൂർ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നത് എന്തിനാണ്? എസ് പിയുടെ നേതൃത്വത്തിലുള്ള ഡാൻസ് ഓഫ് എന്ന് പറയുന്ന ഒരു അക്രമി സംഘമാണ് ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയമാക്കി ഈ ചെറുപ്പക്കാരനെ കൊല ചെയ്തത്. നമ്മുടെ സംസ്ഥാനത്ത് തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കസ്റ്റഡി മരണങ്ങൾ, പോലീസിന്റെ എക്സസ്, പോലീസ് നടത്തുന്ന അതിക്രൂരമായ നടപടികൾ, അതിന്റെ ഏറ്റവും അവസാനത്തെ ഇരയാണ് താമൽ ജിഫ്രി എന്ന താനൂരിൽ കൊല ചെയ്യപ്പെട്ട ഈ ചെറുപ്പക്കാരൻ. സംസ്ഥാനത്ത് അപ്പോൾ മുഖ്യമന്ത്രി, മറുപടി പറഞ്ഞ മുഖ്യമന്ത്രി പോലീസിനെ ശ്ലാഘിക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ സമയം ചെലവഴിച്ചത്. എന്നാൽ യഥാർത്ഥത്തിൽ കേരളത്തിലെ പോലീസ് സമനില തെറ്റിയ പോലെയാണ് പെരുമാറുന്നത്. ഇഷ്ടക്കാർക്കെതിരെ ഒരു കേസും എടുക്കില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാണിച്ചതുപോലെ മുൻ എംഎൽഎ ആയിരുന്ന ജോർജ് എം തോമസ് എംഎൽഎ സ്ഥാനം ദുരുപയോഗം ചെയ്തുകൊണ്ട് പോക്സോ കേസിൽ ഇടപെട്ട് പ്രതിയെ മാറ്റി, പോലീസ് ഒരു നടപടിയെടുത്തില്ല, പാർട്ടി തരം താഴ്ത്തി. പാർട്ടിയാണോ പോക്സോ കേസിൽ എംഎൽഎ ഇടപെട്ട് വേണ്ടാത്തത് ചെയ്താൽ പാർട്ടിയാണോ തീരുമാനിക്കേണ്ടത്? തൃശൂരിലെ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറിക്കെതിരായി ഒരു സ്ത്രീ കൊടുത്ത പരാതി പാർട്ടിയിൽ തരം താഴ്ത്തി ഒതുക്കി തീർത്തു. ആലപ്പുഴയിൽ അര ഡസനിലേറെ സ്ത്രീകളുടെ പരാതി, സിപിഎം നേതാക്കന്മാർക്കെതിരെയുള്ള പരാതികൾ, ഒരെണ്ണത്തിൽ കേസെടുത്തിട്ടില്ല. ലഹരി കടത്തുമായി ബന്ധപ്പെട്ട കേസ് സിപിഎം നേതാക്കൾക്ക് എതിരായിട്ട് സംസ്ഥാനത്ത് വ്യാപകമായി വരികയാണ് ഇത്രയും കേസ്. സ്വന്തക്കാർക്കെതിരായി ഒരു കേസെടുക്കില്ല. രാഷ്ട്രീയ എതിരാളികൾക്കെതിരായി എന്ത് കേസ് കൊടുക്കും? മൈക്കിനെതിരെ വരെ കേസെടുക്കുന്ന സർക്കാരായിട്ട് ഇത് മാറിയിരിക്കുകയാണ്. രാഷ്ട്രീയ എതിരാളികൾക്കെതിരായി കേസെടുക്കാൻ നേതൃത്വം കൊടുക്കുന്നത് പോലീസിനെ നിയന്ത്രിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു ഉപജാപക സംഘമാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മുഖ്യമന്ത്രിയെ പോലും നോക്കുകുത്തിയായി നിർത്തിക്കൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു ഉപജാപക സംഘം ആഭ്യന്തര വകുപ്പിനെയും പോലീസിനെയും പൂർണ്ണമായി ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ്. അവരാണ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ വയ്ക്കുന്നത്, അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കുന്നത്, ഇഷ്ടമില്ലാത്തവരെ മാറ്റുന്നത്, അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ നേരെ നിരന്തരമായി സമ്മർദ്ദം ചെലുത്തി തെറ്റായ കേസുകളെടുക്കാൻ പ്രേരിപ്പിക്കുന്നത്. അപ്പൊ കേരളത്തിലെ പോലീസ് സേനയിൽ DGP പറഞ്ഞാൽ IG കേൾക്കില്ല, IG പറഞ്ഞാൽ SP കേൾക്കില്ല, SP പറഞ്ഞാൽ SHO കേൾക്കില്ല. പാർട്ടി സെക്രട്ടറിമാരാണ് കേരളത്തിലെ ഈ പോലീസ് മുഴുവൻ ഭരിക്കുന്നത്. അതോ പോലീസ് സേനയുടെ ആത്മവീര്യം നഷ്ടപ്പെട്ട് അവര് പരിഹാസ്യമായി കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടില്ലേ, ഭാര്യയെ അറസ്റ്റ് ചെയ്തു ഭർത്താവിനെ കാണാതായപ്പോൾ. ഭാര്യയെ ക്രൂരമായി മർദ്ദിച്ച് ഭർത്താവിനെ കൊന്ന് കുഴിച്ചുമൂടിയിട്ടുണ്ട് എന്ന് സ്റ്റേറ്റ്മെന്റ് കൊടുപ്പിച്ചു. ക്രൂരമായി മർദ്ദനം ഏറ്റുവാങ്ങിയപ്പോൾ അവർ പറഞ്ഞു ഞാൻ എന്റെ ഭർത്താവിനെ കൊന്ന് കുഴിച്ചുമൂടിയിട്ടുണ്ട്. പോലീസ് JCV ആയിട്ട് നാട് മുഴുവനും വീടിനകത്തും കൊണ്ടുപോയി കുഴി കുഴിക്കുകയായിരുന്നു. അന്ന് രണ്ട് അവരെ അവരുടെ കൂടെ പടമെടുത്ത് ഭർത്താവിനെ കൊന്ന ഭാര്യ അറസ്റ്റിൽ കൊന്ന് കുഴിച്ചുമൂടി എന്നുള്ള കഥകളൊക്കെ ഇട്ട് പത്രത്തിൽ പടവും കൊടുത്തു, അവരെ ജയിലിലാക്കി. ഒരു ദിവസം കഴിഞ്ഞപ്പോ ഭർത്താവ് രംഗപ്രവേശം ചെയ്തു. 84-കാരിയായ ഒരു സ്ത്രീ 4 കൊല്ലം നടന്നു കേസിൽ പ്രതിയാണെന്ന് പോലീസ് ഭീഷണിപ്പെടുത്തി. 4 കൊല്ലം കഴിഞ്ഞപ്പോൾ നിങ്ങളല്ല 30-വയസ്സുകാരിയാണ് വേറെ കേസിലെ പ്രതി, പേര് മാറിപ്പോയതാണ്. രണ്ടുപേരുടെ ഒരേ പേരായി. ഏതെങ്കിലും ഒരു കൊലക്കേസിലെ പ്രതിയുടെ പേര് നമുക്കാർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ സൂക്ഷിക്കണം. ഇതാണ് സ്ഥിതി. അത്രയും മോശമായി കേരളത്തിലെ പോലീസ് മാറിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് പോലീസിനെ നിയന്ത്രിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് പോലീസ് വളരെ ക്രൂരമായി പെരുമാറുന്നത്. സർക്കാരിന്റെ പോലീസ് നയത്തിൽ പ്രതിഷേധിച്ചുകൂടിയാണ് ഞങ്ങൾ വാക്കൌട്ട് ചെയ്തത്.
എന്റെ താനൂരിലെ വിഷയം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഉള്ളതാണ്. ഈ അടിയന്തര പ്രമേയം ഇപ്പോ അസംബ്ലി തീരുന്ന ദിവസം ഇന്നെങ്കിലും പറഞ്ഞില്ലെങ്കിൽ അത് വളരെ ഗൗരവമുള്ള ഒരു വീഴ്ചയായിരിക്കും എന്ന് ഞങ്ങൾക്ക് തോന്നി. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞിരുന്നത് മയക്കുമരുന്ന് MDMA പിടിച്ച കേസ് പ്ലാസ്റ്റിക് അടക്കം വിഴുങ്ങി മരിച്ചതാണ്. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ആയിരിക്കും വരിക. അങ്ങനെ പ്ലാസ്റ്റിക് അടക്കം വിഴുങ്ങി മരിച്ചതാണ് എന്നുള്ള ആ ഒരു ഇതാണ് സമൂഹത്തിൽ പത്രമാധ്യമങ്ങളുടെ ഇടയിലൊക്കെ പൊതുവെ നിന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത് വന്ന് നോക്കുമ്പോൾ തല്ലിക്കൊന്നതാണ്. തല്ലിക്കൊന്നത് എന്ന് മാത്രമല്ല, ക്രൂരമായ പീഡനങ്ങളാണ്, അതിൻ്റെ ഇഞ്ചുറീസാണ്, ഓരോന്ന് പറഞ്ഞിരിക്കുകയാണ്. അത് മാത്രമല്ല, എന്തിനാണ് SPയുടെ നേതൃത്വത്തിലുള്ള ഡാൻസ് കോഡ് വേറെ സ്ഥലത്ത് നിന്ന് അറസ്റ്റ് ചെയ്തിട്ട് താനൂർ പാലത്തിന്റെ ചുവട്ടിൽ നിന്നാണ് പിടിച്ചത് എന്ന് പറയുന്നത്? വേറൊരു സ്ഥലത്ത് പിടിച്ചിട്ട് ഇപ്പോൾ പ്രതിപക്ഷേത പറഞ്ഞതുപോലെ കുറെ പുറത്തുള്ള പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നാക്കുന്നത്, അത്രങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്ത് വേറൊരു ക്യാമ്പ് കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയിട്ട് മർദ്ദിച്ചതാണ്. ഇതൊക്കെ ഈ കാലത്ത് ഇപ്പോഴത്തെ ഈ സമയത്ത് നടക്കുന്നൊരു സംഗതിയാണോ? പഴയ കാലത്ത് നടന്നിരുന്ന അതേപോലെയുള്ള മർദ്ദനം കൊണ്ട്, കൊടിയ മർദ്ദനം കൊണ്ട് മരിക്കുക എന്ന് പറഞ്ഞാൽ അത് പുറത്തു വന്ന സാഹചര്യത്തിലാണ് ശംസുദ്ദീൻ ഇന്ന് അടിയന്തര പ്രമേയം. അസംബ്ലി പറയാൻ പോലും കൊള്ളൂല ചില കാര്യങ്ങൾ, ചില ഇഞ്ചുറീസ് ഏത് ഭാഗത്താണെന്നുള്ളതൊക്കെ. അത്രയും ക്രൂരമായ ഒരു കൊലപാതകമാണ് നടന്നിരുന്നത്, ലക്ഷണമൊത്ത കസ്റ്റഡി കൊലപാതകം. ഇപ്പൊ അടുത്ത കാലത്തൊന്നും കേരളത്തിൽ അല്ലെങ്കിൽ നമ്മളാരും പറഞ്ഞു കേൾക്കാത്ത തരത്തിൽപ്പെട്ട ഒന്നാണിത്. അത് ശ്രദ്ധിക്കാതെ പോയത് MDMA അതാണ് ഇതാണ് എന്ന് പറഞ്ഞപ്പോൾ വന്നു നോക്കുമ്പോൾ അതിക്രൂരമായ ഒരു കൊലപാതകമാണ്. അപ്പോൾ അതിലിപ്പോൾ CBI കിട്ടു എന്ന് പറഞ്ഞാൽ പ്രശ്നം തീരില്ല. ഉത്തരവാദികളായ പോലീസ് ഓഫീസർമാർ അവിടെ തന്നെ ഇരിക്കുക, എന്നിട്ടൊരു എൻക്വയറി എന്ന് പറഞ്ഞാൽ, അതുകൊണ്ടാണ് അവിടെ ഈ പിന്നെ ഉത്തരവാദി എന്ന് എല്ലാവരും സംശയിക്കുന്ന SP തന്നെ അവിടെ നിൽക്കുമ്പോൾ ഈ തരത്തിലുള്ള ഒരു CBI എൻക്വയറി കൊണ്ട് ഒരു കാരണവുമില്ല എന്നുള്ള ഒരു കാര്യമില്ല എന്നുള്ള സ്റ്റാൻഡ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. ബാക്കി ശംസുദ്ദീൻ പറയും. താനൂരിലെ പോലീസ് കസ്റ്റഡി കൊലപാതകം ഇത്രയും ഗൗരവത്തോടെ പ്രതിപക്ഷം ഉന്നയിച്ചപ്പോഴും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള മറുപടി, പോലീസിനെ സംരക്ഷിച്ചുകൊണ്ടും അവരുടെ ഭാഗത്തു നിന്ന് കാര്യമായ വീഴ്ച ഉണ്ടായിട്ടില്ല എന്ന് തോന്നുന്ന വിധത്തിലുമാണ്. ഏറ്റവും കൂടുതൽ ഗൌരവത്തോടെ ഉന്നയിച്ചത് ഈ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഈ കൊലപാതകത്തിന് തന്നെ നേതൃത്വം നൽകുന്നതിൽ, അത് ആസൂത്രണം ചെയ്യുന്നതിൽ മുഖ്യ പങ്ക് SP ഉൾപ്പെടെയുള്ളവർ വഹിച്ചു. SPയുടെ നേതൃത്വത്തിലുള്ള ഒരു ടീമാണ്. അവരെ മാറ്റി നിർത്തിക്കൊണ്ട് അന്വേഷണം നടക്കണം. സത്യസന്ധമായതിന്റെ കാര്യങ്ങൾ പുറത്തു വരണമെങ്കിൽ മലപ്പുറം SP ഉൾപ്പെടെയുള്ളവരെ മാറ്റി നിർത്തിക്കൊണ്ട് അന്വേഷണം നടത്തണം എന്ന ആവശ്യം ഉന്നയിച്ചത് ഗവൺമെന്റ് പരിഗണിച്ചില്ല. അതിലുപരിയായി പോലീസിനെ സംരക്ഷിക്കുകയും ചെയ്തു. അപ്പോൾ വളരെ നിർഭാഗ്യകരമായ പ്രതിഷേധാർഹമായ സാഹചര്യമാണ് ഗവൺമെന്റിൽ നിന്നുണ്ടായിരിക്കുന്നത്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഞങ്ങൾ വാക്കൌട്ട് ചെയ്തത്. പ്രമേയം അവതരിപ്പിച്ച ശംസുദ്ദീൻ ബാക്കി. പോലീസിന്റെ കസ്റ്റഡിയിൽ നടന്ന ഈ കൊലപാതകം, ഇതിന്റെ ഓരോ സംഗതികളും പുറത്തു വരുമ്പോൾ വളരെ ക്രൂരമായി ആസൂത്രിതമായി നടത്തിയൊരു കൊലപാതകമാണെന്ന് കണ്ടെത്താൻ കഴിയും. പോലീസിന്റെ റെക്കോർഡിലൊന്നും പറയുന്ന പ്രകാരമല്ല കാര്യങ്ങൾ നടന്നത്. അതിന് എത്രയോ മണിക്കൂറുകൾക്ക് മുമ്പ് 3 പോലീസ് സ്റ്റേഷനുകൾക്ക് അപ്പുറത്തുനിന്ന് അറസ്റ്റ് ചെയ്ത് SPയുടെ ഒത്താശയോടുകൂടി ഈ ഡാൻസ് ഓഫ് സംഘം ഒരു പ്രത്യേക സ്ഥലത്ത് കൊണ്ടുപോയി അക്രമം കാണിച്ച് മർദ്ദിച്ച് വളരെ 3 മുറകൾ പ്രയോഗിച്ച് മലദ്വാരത്തിലൂടെ പോലും ലാത്തി കയറ്റുന്ന പൈശാചികമായ സംഭവങ്ങളാണ് ഇതിലുണ്ടായിട്ടുള്ളത്. ഇതിൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഈ ഡാൻസ് ഓഫ് സംഘം ചെയ്യുന്നത് മലപ്പുറം SPയുടെ അറിവോടും സമ്മതത്തോടും കൂടിയായിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഡയറക്ഷനോടുകൂടിയായിരിക്കും, അല്ലാതെ ഇതൊന്നും നടക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഏത് അന്വേഷണം വന്നാലും ഇപ്പോഴത്തെ ഇതിന്റെ ഈ സംവിധാനത്തിന്റെ ഭാഗമായി ഈ ഓഫീസർമാരൊക്കെ ഇരുന്നാൽ ആ അന്വേഷണം അതിന്റെ പൂർണ്ണ ഫലപ്രാപ്തിയിലെത്തൂല. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ആക്ഷേപമുള്ളവരെ ഒക്കെ മാറ്റണം, മലപ്പുറം SP മാറണം. അതുമായി ബന്ധപ്പെട്ട് പലർക്കെതിരെയുണ്ട്. ഇതങ്ങനെ ഒരു 4 പോലീസുകാർ മാത്രം വിചാരിച്ച ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല. 4.5 മണിക്ക് കൊല്ലപ്പെട്ട ആളുടെ മരണപ്പെട്ട
पेर मूंदि एफ ई आर् रजिस्टर अयाल्ड मरण तुम एटर वेर एफ ई आर् रजिस्टर इवे वाले कृत्यु पोलिस किटिया विवर अलग ई डांस ऑफ संघ नाला पुरत निर्डी डांस ऑफ संघ अक्रम का पक्षे डांस ऑफ पुरत डांस ऑफ संघ इक्रमित पोलिस कटिल ता ब्लड का अब इत वाले आसूत्रितपातक और चेरपकार अविवट रीति जीवच अलिकारोलो इत मत संस्थान कलर पैशाचिक संभव चरत्र इत्र क्रूर कोलपातकट्रेशन क्या तानूर शोभपरिस् क्या अवड़ को मणिकूर इया मर्द ऋपट एल वाले फ्रश् वूडा इतिवेट आ मृतदेह फ्रीसल वेकान मर्याद का पत् पन् मणिकूर् कॉस्टमोर्टम अब संगति पोस्टमोर्टम डॉक्टरे स्वकारी एस पी का अब इन मोतम दुरूहत अद मुख्यमंत्री पोलिस वेलपूच पेमा अदल पोलिस् अड़ाण इतम कुटकार पोलिस शक्त मापी संभव एस पी उड़े ना केर आवर्ती इवे चूं का संभव आंकुच मुड़ी भार्यको पर दिवंगत आनी रंग प्रवेशन संभव पोलिस् अतिम वेरेपात बैक निर्ता वे आड़ साचर्यी अब इन शक्त माड़ीम इन उत्तरवाद सस्पेंड निर्तिया इतम अहिजाटू ई कुटति नीति कमें सी बी ई एंक्वयरी पूर्ण फलप्राप्ति आक्षेपम्लि वाले प्रधानपेट विषय इन्ले पोस्टमार्टम ऋपट वह कई मध्यम प्रवर्त ई विषय उन्नते परा तानूर कस्टडी मरणते इन्ले पोस्टमार्टम ऋपट कुर मु मलद्वार लाति कैटिया क्रूर मर्दन मुड़ा अलपातक उड़े मुख्यमंत्री मगर आक्षेप अड़ियंर प्रमेयुमी उन्न पर विषय कम अहिमति आरोपण अब प्रिवेंशन ऑफ करप्शन आक्टि पैधि वरूर क्यों अब रूल 52(5) अनुसरी अड़ियंर प्रमेयुट उन्न पी नाम को स्पीकर निषेधिक नमक प्रतिरोधी रूल 52(5) अनुसरी और अहिमति आरोपण उन्न पी അഴിമതി ആരോപണം സഭയിൽ ഉന്നയിക്കണമെങ്കിൽ അതിനു വേറെ പ്രൊവിഷൻ ഉണ്ട് ഞങ്ങൾ ഉന്നയിക്കാറുണ്ടല്ലോ അപ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായിട്ട് ഇൻകം ടാക്സിന്റെ സെറ്റിൽമെന്റ് ബോർഡിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ആ വേർഡിക്ക് വന്നിരിക്കുന്നത് ഗുരുതരമായ ഒരു അഴിമതിയാണ് ഗുരുതരമായ ഒരു അഴിമതിയാണ് അതിനകത്തുള്ളത് കാരണം അവരുടെ ഫൈൻഡിംഗ് എന്ന് പറയുന്നത് ഈ സിഎംആർഎൽ എന്ന് പറയുന്ന കമ്പനിക്ക് അവർ യാതൊരു സർവീസും ചെയ്തു കൊടുക്കാതെ अकौंटे कंपनी अकौंटे रूप कईमा एलासव तक वचुट कंपनियो कंसल्टी व्यक्तिपरमो कंपनी नील एक्सालोजी कंपनियो और सर्वीस सी एम आर इंटरिम सेटलमेंट बोर्ड पिशोधन अन्वेषण सी एम आर उदस्थ मोड़े मोड़े सर्वीस सॉफ्टवेयर सोल्यूशन अल एक्सालोजी ऐसी सॉफ्टवेयर सोल्यूशन मेन्टनसो मत क्यों वरिदा ऐसे अबरू तेजी कईमा तक लीगलाइज़ वे एग्रीमेंट एक्सालोजी कंपनी
അതുപോലെ സിഎം പാളൽ കമ്പനിയും തമ്മിൽ ഉള്ളത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്നലെയാണ് ഈ വാർത്ത ആദ്യമായിട്ട് പുറത്തു വരുന്നത്. ഇന്ന് കൂടിയല്ല അസംബ്ലി. അപ്പോൾ അസംബ്ലിയിൽ റൂൾ 50യിലാണ് സാധാരണ പ്രധാനപ്പെട്ട വിഷയങ്ങൾ കൊണ്ടുവരുന്നത്. റൂൾ 50യിൽ ഇത് നിൽക്കില്ല. അഴിമതി ആരോപണങ്ങൾ അഴിമതി ആരോപണമായിട്ട് തന്നെ എഴുതി കൊടുത്ത് ഉന്നയിക്കപ്പെടേണ്ടത് മനസ്സിലായില്ല. അല്ല, വിമുഖത എന്ന് പറയുന്നത് ഞാൻ നിങ്ങളാണ് തീരുമാനിക്കുന്നത്, ഞങ്ങൾക്ക് വൈമുഖ്യമുണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ ഇതൊരു അഴിമതിയാണ്, ഗുരുതരമായ അഴിമതിയാണ്. ഇത് അഴിമതി ആരോപണമായിട്ടാണ് ഞങ്ങൾ ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് ഞാൻ പറയൂ. നിങ്ങൾ പറയുന്നത് പോലെയല്ലോ സംസാരിക്കും. നിങ്ങളല്ലല്ലോ യു ഡി എഫിന്റെ പാർലമെന്ററി പാർട്ടിയല്ലേ ഞങ്ങളുടെ സബ്ജക്ട് തീരുമാനിക്കുന്നത്. ഞങ്ങൾ രാവിലെ നിങ്ങളോട് വിളിച്ചു ചോദിച്ചിട്ട് ഞങ്ങളുടെ സബ്ജക്ട് തീരുമാനിക്കാൻ പറ്റുമോ? ഓരോ വിഷയവും അവതരിപ്പിക്കുന്നതിന് റൂൾസ് ഓഫ് പ്രൊസീജിയർ ഒരു പ്രൊവിഷൻ ഉണ്ട്. നമ്മൾ ഇപ്പൊ ഈ ഇന്ന് അതായിരുന്നു ഞങ്ങൾ അവതരിപ്പിച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്കത് അവതരിപ്പിക്കാനുള്ള അവസരം കിട്ടില്ല, അത് അവതരിപ്പിക്കാൻ പാടില്ല നിയമമനുസരിച്ച്. അപ്പൊ ഞങ്ങൾക്ക് ഇതുകൂടി അവതരിപ്പിക്കപ്പെടാൻ പറ്റാതെ ഞങ്ങൾക്ക് പോകുമായിരുന്നു. പിന്നെ ഞങ്ങളൊരു സഫിഷ്യന്റായിട്ട് അവതരിപ്പിക്കേണ്ട വിഷയമാണ് അത്. അപ്പൊ നിങ്ങൾ പറഞ്ഞതിനെ വിമുഖതയ്ക്ക് പകരം നിസ്സാരവൽക്കരിച്ചു എന്ന് പറഞ്ഞതിനെ ഈ വിഷയം. അപ്പൊ ഓരോ ഞങ്ങൾ കഴിഞ്ഞ ദിവസം താനൂർ കസ്റ്റഡി മരണം ഞങ്ങൾ ഞാൻ ലെറ്റ് മീ കംപ്ലീറ്റ് നിങ്ങളല്ലേ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഞാനല്ലേ. നിങ്ങൾ താനൂര് കേസ് എന്തുകൊണ്ടാണ് ഉന്നയിക്കാത്തത്? എസ് പി കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ നേരിട്ട് വിളിച്ചതുകൊണ്ടാണോ? എസ് പി ആയിട്ട് ധാരണ ഉണ്ടാക്കിയതാണോ? പോലീസായിട്ട് അത് ഇന്നലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു, ഇന്ന് ഞങ്ങൾ ഉന്നയിച്ചപ്പോൾ. അപ്പൊ ഞങ്ങൾ പറഞ്ഞു അതിന്റെ കുറെ കൂടി തെളിവുകൾ വരാനുണ്ട്. കൃത്യമായി ചാടി വീണ് കസ്റ്റഡി മരണമാണെന്ന് പറയുന്ന ഒരു പ്രതിപക്ഷമല്ല ഞങ്ങൾ. ഞങ്ങൾക്ക് അതിന്റെ എവിഡൻസ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടോ രാസപരിശോധന ബലമോ വന്നാൽ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ ഗുരുതരമായ ഫൈൻഡിംഗ് ആണ്. അപ്പൊ അത് അന്ന് നിങ്ങൾ അത് അവതരിപ്പിക്കാത്തതിനായിരുന്നു നിങ്ങളുടെ വിഷമം. അപ്പൊ ഞങ്ങളുടെ പ്രയോറിറ്റി നിശ്ചയിക്കുന്നതും ഞങ്ങൾ വിഷയം കൊണ്ടുവരുന്നതും തീരുമാനിക്കുന്നതും മാധ്യമങ്ങളല്ല, ഞങ്ങളാണ് തീരുമാനിക്കുന്നത്. ഒരാൾ അല്ല അഴിമതി ആരോപണം റൂൾ 50യിൽ ഉന്നയിക്കാൻ പറ്റില്ല. അഴിമതി ആരോപണം ഉന്നയിക്കാനുള്ള പ്രൊവിഷൻ റൂൾസ് ഓഫ് പ്രൊസീജിയറിൽ വേറെ ഉണ്ട്. അത് നമുക്ക് അവസരം കിട്ടുമ്പോൾ ആ റൂൾസ് ഓഫ് പ്രൊസീജിയർ വെച്ച് നമ്മളത് ഉന്നയിക്കും. അല്ല, ചെയ്യാൻ പറ്റില്ല, നമുക്ക് അനുമതി കിട്ടില്ല. ഇന്ന് ഏറ്റവും അവസാന ദിവസമാണ്. ഒരാള് എന്റെ സഭയിൽ ഉന്നയിക്കണേ എങ്ങനെ ഇന്നലെ ഉന്നയിക്കാൻ പറ്റുമോ ഈ വിഷയം? ഇന്നലെ ബില്ലുകളുടെ ചർച്ചയല്ലേ, നോട്ടീസ് ബില്ലുകളുടെ ചർച്ചയല്ലേ ഇത് പറയുന്നത്? നിങ്ങളൊക്കെ പറയും, ഞങ്ങളാരും പറയും. അല്ലല്ല, ഇന്നും ബില്ലിന്റെ ചർച്ചയാണ്. നിങ്ങൾ ഒരു കാര്യത്തിന് മറുപടി പറഞ്ഞു കഴിഞ്ഞിട്ടേ ഞാൻ അദ്ദേഹം ചോദിച്ചതിന് മറുപടി പറയട്ടെ. ഞങ്ങൾ അത് മറുപടി പറയട്ടെ. അത് ഇന്നലെ ഉന്നയിക്കാൻ പറ്റുമോ? ഇന്നലെ രാവിലത്തെ മലയാള മനോരമ പത്രത്തിലാണ് ഈ വാർത്ത വന്നതിന് മുമ്പ് നിങ്ങൾക്ക് ആർക്കും അറിയില്ലല്ലോ. അപ്പോഴേക്കും രാവിലെ പത്രം വരുമ്പോഴേക്കും ഇന്നലത്തെ സബ്ജക്റ്റിന് നോട്ടീസ് കൊടുത്തു കഴിയില്ലേ നേരത്തെ അടിയന്തര പ്രമേയത്തിന്? പിന്നെ ഇന്നാണ്. അപ്പൊ അടിയന്തര പ്രമേയം നടത്താൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് ഈ രണ്ട് വിഷയം ഉണ്ടായിരുന്നു. ഞങ്ങൾ നോക്കി, ഇതിൽ ഞങ്ങൾ റൂൾ 50 കൊടുത്താൽ അപ്പർ റിജക്ട് ചെയ്യും. ഞങ്ങളുടെ അഴിമതി ആരോപണമാണോ? അഴിമതിയാണ്. അഴിമതി കുറിച്ച് ഉന്നയിക്കാൻ വേറെ പ്രൊവിഷൻ ഉണ്ട്. അപ്പൊ ഞങ്ങൾ പറയേണ്ട എന്താ? ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയുടെ ഒരു ഫൈൻഡിംഗ് ആണ് ഇത്. സ്റ്റാറ്റ്യൂട്ടറി ബോഡിയുടെ ഫൈൻഡിംഗ് ആണ്. ആ ഫൈൻഡിങ്ങിൽ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ പദവി ദുരുപയോഗം ചെയ്ത് പണം ഉണ്ടാക്കിയിരിക്കുന്നു, അഴിമതി നടത്തിയിരിക്കുന്നു, അതല്ലേ ആരോപണം? അഴിമതിയാണല്ലോ. അദ്ദേഹത്തിന്റെ പദവി ദുരുപയോഗം ചെയ്തുകൊണ്ട് നടത്തിയിരിക്കുന്ന ഒരു അഴിമതിയാണ്. അത് ഒരു കാരണവശാലും റൂൾ 50യിൽ കൊണ്ടുവരാൻ പറ്റില്ല. ഞങ്ങൾ അത് ചെയ്തിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇന്ന് ഒരു വിഷയവും പറയാൻ പറ്റാതെ ഞങ്ങൾ പോകുന്നതന്നെ മനസ്സിലായി. അത്രയേ ഉള്ളൂ. ഞങ്ങൾ ഇന്നലെ ഈ വിഷയം വന്നപ്പോൾ തന്നെ കെ പി സി സി പ്രസിഡന്റ് കെ പി സി സിയുടെ നിലപാട് വ്യക്തമായിട്ട് പറഞ്ഞല്ലോ. സി എൽ പിയിലെ എം എൽ എ അല്ലല്ലോ തീരുമാനിക്കുന്നത്, യു ഡി എഫ് പാർലമെന്ററി പാർട്ടി ആണ് തീരുമാനിക്കുന്നത്, യു ഡി എഫ് ലീഡേഴ്സാണ് തീരുമാനിക്കുന്നത് ഏത് വിഷയം എപ്പോൾ എങ്ങനെ പറയണം. ഞങ്ങളാണെങ്കിൽ കൃത്യമായിട്ടുള്ള ഇന്ററാക്ഷൻസ് നടത്തിയിട്ടാണ്. പിന്നെ ഒരു ചോദ്യം ചോദിച്ചു,
നിങ്ങളുടെ പാർട്ടിയുടെ നേതാക്കന്മാരുടെ പേരുകളുണ്ട്. ആ പേരുകളിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? അവർക്ക് പണം കൊടുത്തിട്ടുണ്ട് എന്നാണ്. അതിന്റെ അത് എന്താ തെറ്റ്? രാഷ്ട്രീയ പാർട്ടികൾ വ്യവസായികളുടെ നിന്നും കച്ചവടക്കാരുടെ നിന്നും സംഭാവന മേടിക്കില്ലേ? എന്തായാലും എന്താ സംഭാവന മേടിക്കുന്നതിൽ എന്താ തെറ്റ്? എന്താ തെറ്റ്? നമ്മളതിന് വീട്ടിലെ നാളികേരത്തിരിക്കുന്ന പൈസ കൊണ്ടിട്ടാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. രാഷ്ട്രീയ പാർട്ടികൾ, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഫണ്ട് റേസ് ചെയ്യും. അവർക്ക് അവരുടെ പാർട്ടി പ്രവർത്തനത്തിനും മറ്റ് പൊതുപരിപാടികൾക്കുമായി പണം ആവശ്യമുണ്ട്. ഇപ്പൊ വ്യവസായികളിൽ നിന്ന് പണം മേടിക്കും, കച്ചവടക്കാരിൽ നിന്ന് പണം മേടിക്കും, നമ്മുടെ വിദേശ മലയാളികളിൽ സഹായിക്കും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും. അതിന് അവരെല്ലാം അവരെല്ലാം ഉന്നതമായ സ്ഥാനങ്ങളിൽ ഇരുന്ന ആളുകളാണ്. ആ പറഞ്ഞിരിക്കുന്ന എല്ലാവരും പ്രധാനപ്പെട്ട പാർട്ടി സ്ഥാനങ്ങളിൽ ഇരുന്ന് പാർട്ടി അവരെ പണം പിരിക്കാൻ വേണ്ടിയിട്ട് ഓതറൈസ് ചെയ്തിട്ടുള്ള ആളുകളാണ് അവരെല്ലാവരും. എല്ലാവരും അതാത് സമയങ്ങളിൽ ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് വന്നിരിക്കുന്ന ശ്രീ ഉമ്മൻചാണ്ടിയെയും അതുപോലെ രമേശ് ചെന്നിത്തലയും അവരെ ഞങ്ങളുടെ പാർട്ടി KPCC ആ കാലഘട്ടത്തിൽ അവരെ പണം പിരിക്കാൻ സംഭാവന വാങ്ങിക്കാൻ അവരെ ഓതറൈസ് ചെയ്തിട്ടുണ്ട്. അതല്ല, അവരെയാണ് പാർട്ടിയുടെ പരിപാടികൾ നടത്താൻ അവരെയാണ് എല്ലാ കാലത്തും ഞങ്ങൾ ചുമതലപ്പെടുത്തിയിരുന്നത്. എല്ലാ കാലത്തും ഉമ്മൻചാണ്ടി സാർ പ്രതിപക്ഷ നേതാവായി അല്ലാതെ വന്നിട്ട് പോലും രമേശ് ചെന്നിത്തലയെയും ഉമ്മൻചാണ്ടിയുമാണ് ഞങ്ങളുടെ പാർട്ടി അന്ന് ചുമതലപ്പെടുത്തിയിരുന്നത്. ഇപ്പോൾ എന്നെയും KPCC പ്രസിഡന്റിനെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അന്ന് അവരെ രണ്ടുപേര് പാർട്ടി ചുമതലപ്പെടുത്തില്ലേ? എങ്ങനെ? അല്ല, അത് വേറെ തീരുമാനിക്കേണ്ട വിഷയമാണ്. അതല്ല, ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹം കള്ളക്കടത്ത് നടത്തുന്ന ആളൊന്നും അല്ലല്ലോ. അല്ല, വെയിറ്റ്, അല്ലല്ല, ലഹരി മരുന്ന് കച്ചവടമോ കള്ളക്കടത്തോ നടത്തണമെന്നല്ല. നമ്മുടെ സംസ്ഥാനത്തിന്റെ KSIDC കൂടി പങ്കാളിത്തമുള്ള ഒരു ബിസിനസ് സ്ഥാപനം നടത്തുന്ന ആളാണ്, വ്യവസായിയാണ്. KSIDC കൂടി പങ്കാളിത്തമുള്ള ബിസിനസ് സ്ഥാപനം നടത്തുന്ന ആളാണ്, ഒരു വ്യവസായിയാണ്. അയാളുടെ കയ്യിൽ നിന്ന്, അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് സംഭാവന വാങ്ങിച്ചത് ഒരു തെറ്റുമില്ല. സംഭാവന വാങ്ങിച്ചത് തെറ്റൊന്നുമില്ല. സംഭാവന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വേണ്ടി. ഇല്ല, അതിലൊന്നും യാതൊരു യുക്തിയില്ല. കാരണം വെച്ചാൽ അവരൊക്കെ ഇപ്പൊ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് അല്ലാതെ വലിയ രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടികൾ നടക്കുന്ന സമയത്ത് അപ്പൊ പൈസ കളക്ട് ചെയ്യില്ലേ? പൈസയുടെ ആവശ്യം വരുമ്പോ പണം കളക്ട് ചെയ്യും. അല്ല, എന്തെങ്കിലും ഫേവർ അവരെ അധികാരത്തിൽ ഇരുന്നു കൊണ്ട് അവർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ടോ? ഏതായാലും ഇപ്പോ എന്റെ പേരും പറഞ്ഞല്ലോ, അതുകൊണ്ട് പരാതപോടെ ശരിയല്ലല്ലോ. അപ്പോ ഈ കസ്റ്റഡി മരണം കേൾക്കുമ്പോൾ വളരെ ചില്ലിങ്ങായി നിങ്ങൾക്ക് തോന്നുന്നില്ലേ? അല്ല, അതിക്രൂരമായി നിങ്ങൾക്ക് തോന്നില്ലേ? അതിനെപ്പറ്റി നിങ്ങളൊരു ചോദ്യവും ചോദിക്കാത്തതിൽ എനിക്ക് പരാതിയുണ്ട്. അല്ല, അതുപോട്ടെ, കാരണം ആ അടിയന്തര പ്രമേയം അവതരിപ്പിക്കണ്ട എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇല്ല. അന്ന് ഈ രണ്ടാമത്തെ കാര്യം പറയാം. ആ ശരി. അപ്പോ ഈ അടിയന്തര പ്രമേയം ലാസ്റ്റ് ഡേയില് ഞങ്ങൾക്ക് എടുക്കാതിരിക്കാൻ കഴിയില്ല. ഇന്നലെ കൊടുത്തതാണ്, കൊടുക്കാൻ തീരുമാനിച്ചു. മിന്നാന്ന് തന്നെ കൊടുക്കാൻ തീരുമാനിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരട്ടെ, നിങ്ങൾ തന്നെ ചോദിച്ചു എന്താ പറയാത്തത്. ഞാൻ പറഞ്ഞു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരട്ടെ എന്ന് പറഞ്ഞു. നിങ്ങൾ തന്നെ സാക്ഷിയാണ്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരട്ടെ എന്ന് ഞാൻ നിങ്ങളെ ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് പറഞ്ഞത്. അതുപോട്ടെ, ഏതായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു. അതിക്രൂരമായ ലക്ഷണമൊത്ത കസ്റ്റഡി മരണമായതുകൊണ്ട് അതിൻ്റെതായ ഗൗരവത്തിൽ അടിയന്തര പ്രമേയമായി ഞങ്ങൾ ഉന്നയിച്ചു. രണ്ടാമത്തെ വിഷയം പ്രതിപക്ഷ നേതാവ് പറഞ്ഞല്ലോ, അതിന് അവസരം ഉണ്ടാവും. അവസരം ഉണ്ടാവുമ്പോൾ ആ കാര്യം ഉന്നയിക്കും, പറയും എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞല്ലോ. ഇനിയിപ്പോൾ നേതാക്കന്മാരെ പേര് വന്നതിനെ പറ്റിയാണെങ്കിൽ വന്നതൊക്കെ പാർട്ടി നടത്തുന്ന നേതാക്കന്മാരെ പേരാണ്. പിന്നെ വേറൊരു കാര്യം പറയാം, ബാർ കോയ കേസ് നടക്കുന്ന കാലത്ത് ഞാൻ എൻ്റെ ജീവിതത്തിൽ പണം ആരൊന്നും കൈകൊണ്ട് വാങ്ങിയിട്ടില്ല. ഒരു പാർട്ടി നടത്തുന്ന ആളാണ്. അപ്പോൾ പാർട്ടി സംഭാവന വാങ്ങിയ റെസീറ്റും കൊടുത്തിട്ടുണ്ടാവും,
अकौं पण परस्थि बोर्ड पा वो अलग लीडे पेरान संभावना आो अल इतो कल संभव संभावना वांगी पार्टी रसीट कत्र निलूंग चोटों ओर चो अगत या अगत वाले कल मध्यम स्थापन प्रेस क्लब अल मध्यम प्रवर्तर राज्य पत्पाल चरत्री इेमारी चाटी स्पोसर्षिपू परस्य कंपनी इवे कंपनी अल क्यों स्पोसर्टूँ नामे इंगे विशुद्धि वादिकण अल क्यों पक्षे या बारोयकाल काशु मेसपुत वे अद्हम काशु वांग सर्टिफिकेट इनक अदर क्यों उपया इन्े वे कई या कारण पंडारा पर कई या अलत विशुद्धि लोकतार पार्टी इवड़े ई कल संभावना लीगल पार्टी को संभावना लीगल नियम पिष्क वेण और मिनट पर पूर्ति अगर भंगी संभावना लीगल वे नियम निर्माण कल अगर वेड वाइड पार्टी अब आने के ओपिल नाम पेरू कैरोपिल कैरोपिल संभावना वांगी वांगी इत्र वर्ष उम्मी आयु या अब रमेश रसीट अलग अक्नोजूँ अकौंटूँ आरुद वांगा अदा या बायकाल बात मेसपुत वो अद्हम वांगीवर पर अद्हम या मनसे अब यावर ए कई वांगी वे तमाशी पर नोट या चलवा काश कई आरे ऐसी या पार्टी पार्टिया पेट वांगे अट्ठे लीगल अलो अलो गुर अइंडिंग फैंडिंग अदल फैंडिंग एत्र वाली पैसा ट्रांसाशन इन पण लीगल नोकी आ लीगल आूशनस तेली अब मुख्यमंत्री मरुदी नि नाम चौदह नम्बर अकौंटे और कोई एवं रूप मटल अल चौदह चोदे नि मुख्यमंत्री चोदे एवड चो एवड चो आस कहे मूनु पे नालुपे चौदह वे आने अकौंटेट कोई अलोड़ चो मुख्यमंत्री चो अद मे वार्ते कलो नि वार्ते या मुख्यमंत्री इतवे मरुदी पर अब कि वाले कृत्य या वर्ष एम एल आगे नियमसभावर ऐटों अलग एल नियमसभा सामाजिकर वो कूड़ा रूल फिफ्टीपा या रूल फिफ्टी टू प्रोविशन अटो कूड़ा अहिमति आरोप उन्न या
ഈ റൂൾസ് ഓഫ് പ്രൊസീജിയറിൽ അനുമതി ആരോടും ഉന്നയിക്കാൻ പ്രൊവിഷൻ ഉണ്ട്. അത് ഇന്ന് നേരെ എടുത്ത് കൊട്ടയിലിടും സ്പീക്കർ. നിങ്ങൾ എന്തേ പറയുന്നത്? എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് രണ്ട് ബഹളം ഉണ്ടാക്കി രണ്ട് മുദ്രാവാക്യം വിളിച്ചിട്ട് പോയ മുഖ്യമന്ത്രിയുടെ മറുപടി കിട്ടോ? കിട്ടോ? ഇന്ന് ഞങ്ങൾ റൂൾ 50 കൊടുത്താൽ മുഖ്യമന്ത്രി മറുപടി പറയില്ല, പറയണ്ട. അത് നിങ്ങളത് മനസ്സിലാക്കാത്ത എന്താ? അതെ, അവൾ ഒഴിഞ്ഞു പോയത്. എന്നാ പിന്നെ ഇവിടെ ഇരുന്ന് ഇത് ഗുരുതരമായ അഴിമതിയാന്ന് പറയാം. വെയിറ്റ്, അസംബ്ലിയിൽ പറഞ്ഞാലും ഇവിടെ പറഞ്ഞാലും വാർത്ത ഒന്നും തന്നെ അല്ല, ഗുരുതരമായ അഴിമതിയാണ്. മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി പറയുന്നത് ഈ പബ്ലിക്കിനോടല്ലേ പറയുന്നത്? മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി പറയാൻ അവസരം കിട്ടില്ല. നിങ്ങളത് പറഞ്ഞിട്ട് മനസ്സിലായില്ല. നിങ്ങൾ റൂൾ 52(5) എടുത്ത് നോക്ക്, തൊടാൻ കിട്ടില്ല. ഒരു കാലത്തും കൊടുത്തിട്ടില്ല, ഒരു സ്പീക്കറും കൊടുത്തിട്ടില്ല. അതല്ല, അത് കിട്ടില്ല, അതൊന്നും കിട്ടില്ല. അത് അഴിമതിയാണ്. അധികാരം ദുരുപയോഗം ചെയ്തുകൊണ്ട് പണം വേറൊരാളുടെ സ്വന്തക്കാരുടെ അക്കൗണ്ടിലേക്ക് പോയി എന്ന് പറയുന്നത് കറപ്ഷൻ. അത് ഞാൻ പറഞ്ഞ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് അനുസരിച്ച് കേസെടുക്കേണ്ട സംഭവമാണ്. അതാണ്, അതുകൊണ്ടാണ് കറപ്ഷനാണ്. അത് ഇതിനകത്ത് കിട്ടില്ല. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് രണ്ട് മുദ്രാവാക്യം വിളിച്ച് രണ്ട് ഭാഗം ഉണ്ടാക്കി അവസാന ദിവസം സഭയെ സമീപിച്ചും കൂടെ പോരാന്നല്ലാതെ അല്ല. അത് വിളിച്ച് പറഞ്ഞില്ലേ? അല്ല, അതൊക്കെ ഞങ്ങൾ അതിന്റെ നിയമപരമായ നടപടികളും മറ്റു കാര്യങ്ങളൊക്കെ നോക്കും തീർച്ചയായിട്ടും. അല്ലേ, പരിസ്ഥിതിയുടെ എന്താണ് പരിസ്ഥിതിയായിട്ട് ഞാൻ പറയുന്നത്, അതൊരു അംഗീകൃത കമ്പനിയാണ്, അംഗീകൃത കമ്പനിയാണ്. ആ കമ്പനിയുടെ കയ്യിൽ നിന്ന് പലരും ഇത് വാങ്ങിച്ചതാണ്. കമ്പനികളുടെ കയ്യിൽ നിന്നല്ലേ ആളുകൾ ഡൊണേഷൻസ് വാങ്ങിക്കുന്നത്? എന്തെങ്കിലും ഫേവർ ചെയ്ത് കൊടുത്ത് പൈസ മേടിച്ചിട്ടുണ്ടെങ്കിലേ കുഴപ്പമുള്ളൂ, അതല്ലേ കുഴപ്പമില്ലപ്പോ. ഞാനിപ്പോ ഒരു വളരെ പരിസ്ഥിതി അനുകൂല സ്റ്റാൻഡ് എടുക്കാൻ പാടുള്ളൂ എന്ന് കുറച്ച് വിശ്വസിക്കുകയും അതിന് വാദിക്കുകയും ചെയ്യുന്ന ഒരു മനസ്സാണ് ഇപ്പൊ എനിക്കുള്ളത്. പക്ഷെ നമുക്ക് ആർക്കെങ്കിലും കേരളത്തിൽ ഇപ്പോൾ കോറിയും കണ്ടു ഒരുപാട്. അതുപോലെ തന്നെ ഇപ്പോൾ ആ കടമ്പയാർ നമ്മളെ എറണാകുളത്തുള്ള പുഴ, അവിടെ IT കമ്പനികളാണ് മുഴുവൻ. പരിസ്ഥിതിക്ക് ഒരു കോട്ടും തട്ടാതെ ഇവിടെ കൊണ്ടുപോകണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മൾ ആഗ്രഹിച്ചാൽ മാത്രം അത് നടക്കുമോ? എൻവയോൺമെന്റ് ഇഷ്യൂലുള്ള ഇഷ്യൂ നമ്മൾ വേറെ ചർച്ച ചെയ്യണം. അതിങ്ങനെ ഒറ്റപ്പെട്ട ഒരു കമ്പനിന്റെ തലയിലിട്ടിട്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ പറയും, ഞാൻ അവിടെ പോയി നോക്കിയതാ, വെള്ളം കടമ്പയാറ് നിന്ന് ഞങ്ങൾ ശേഖരിച്ചു ഞാൻ മന്ത്രിയായിരിക്കുന്ന കാലത്ത്. കൊണ്ടുപോയി വെച്ചപ്പോൾ അതിനകത്ത് മഞ്ഞ കളർ കുഴുണ്ട്. ആ റിവർ മുഴുവൻ പോയില്ലേ? ഇപ്പം നമ്മൾ പിന്നെ മാലിന്യ കൂമ്പാരങ്ങൾ ഇല്ലേ? നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ മനുഷ്യണ്ടാക്കുന്നതന്നെയല്ലേ അത്? ആ പരിസ്ഥിതി വിഷയം ആത്മാർത്ഥമായി നമ്മൾ ചർച്ച ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ഒരു ലാർജർ പെർസ്പെക്റ്റീവിൽ കണ്ട് വളരെ ഗൗരവമായിട്ട് സ്റ്റേറ്റ് എടുക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. ഒരു വ്യവസായമല്ല, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമുക്ക് നിർത്താൻ കഴിയുമോ? ഇപ്പോൾ കോറി ഞാൻ പറയാം, അല്ല, ഒറ്റ ദിവസം കൊണ്ട് കോറി ഒറ്റ ദിവസം കൊണ്ട് മൈനിങ് നിർത്താൻ കഴിയുമോ? ഞാൻ മൈനിങ്ങിനെ എതിരാ. ഒരു ദിവസം കൊണ്ട് മൈനിങ് നിർത്താൻ കഴിയുമോ? അപ്പോ അതൊരു ലാർജർ ഇഷ്യൂ ആണ്. ഞങ്ങളാരും ഞങ്ങളൊക്കെ പരിസ്ഥിതി പിന്നെ ഇതിന്റെ പിന്നെ മലിന ആയിക്കോട്ടെ എന്നുള്ള വാദക്കാരല്ല. നമുക്കൊക്കെ മനസ്സാക്ഷിയുണ്ട്. നമ്മളൊക്കെ ഇവിടെ കേരളത്തിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഈ പരിസ്ഥിതി മലിനീകരണത്തിന് എതിരുള്ള ആളുകൾ തന്നെയാണ്. പക്ഷേ നിർവാഹമില്ല, അതാണ്. കാരണം ജീവിക്കണമെങ്കിൽ ഇപ്പൊ ലോകം നേരിടുന്ന പ്രശ്നം തന്നെ ഇതാണല്ലോ. കാർബൺ ക്രെഡിറ്റ് ഒക്കെ വരാൻ പോവാണ്. പക്ഷെ നമുക്ക് വാഹനങ്ങൾ ഇപ്പൊ തന്നെ നിർത്താൻ കഴിയുമോ? അപ്പൊ അത് കുറച്ചും കൂടി ലാർജർ ഇഷ്യൂ ആണ്. നമ്മൾ അതിനെ അങ്ങനെയാ കാണേണ്ടത്. അല്ല, CPM അല്ലല്ലോ, പോലീസല്ലേ എടുക്കേണ്ടത്. ഞാനിപ്പോ പ്രസംഗിച്ചിട്ട് വന്ന എന്താ, CPM എടുത്താൽ പോരാന്നാണ്. പാർട്ടിയല്ല പോലീസ്, പോലീസ് സ്റ്റേഷൻ കോടതിയെന്ന് പ്രസംഗിച്ചിട്ട് വരുവാണ് അസംബ്ലിയിൽ. മുഖ്യമന്ത്രിയുടെ ബോധം നോക്കി ഇഷ്ടക്കാർക്കെതിരെ കേസെടുത്താൽ മതിയാ, പാർട്ടി പിണറായി വിജയനെതിരെ നടപടി എടുത്താൽ മതിയാ, പോരാ. പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് അനുസരിച്ച് കേസെടുക്കണം. അരെ അവരെടുക്ക, അല്ല കേസെടുക്കാനല്ലേ ഞാൻ ആവശ്യപ്പെട്ടത്. അത് കേട്ടില്ല ആണ്.
ഞാൻ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് അനുസരിച്ച് കേസ് എടുക്കണം, സെക്ഷൻ 7 അനുസരിച്ച് കേസ് എടുക്കണമെന്ന് ഞാൻ പറഞ്ഞു. അത് കേട്ടില്ലല്ലേ? അല്ല, നമ്മൾ ആവശ്യപ്പെടുവല്ലേ? നമ്മളെ ഫസ്റ്റ് റിയാക്ഷൻ അല്ലേ നമ്മൾ എങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ പറയണത്? അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത ചോദ്യം, ഇല്ലെങ്കിൽ നിങ്ങൾ നിയമപരമായി നീങ്ങുമോ, ഞങ്ങൾ ആലോചിച്ച് തീരുമാനിക്കും. പറഞ്ഞു ഇതൊക്കെ ശ്രദ്ധിച്ചില്ല.